Hi friends, ellavarkum ruchi niravilekku orikkal koodi swagatham. Njan innu kaanikkan povunnathu meen porikkumbo thayyarakkunna meen porikkumbo nammal edokke kooti cherthalana edokke kooti cherthittana nalla taste il meen porichu kittuka ennulla oru video aanu ṭo. Appo nammal chila chila kaaryangalokke oru krithyamaya alavil cherthu nannayittu kolichu idile theechu pidipichu nammal meen porikkiyanu nundengil valare taste koodum. Appo ende channel idvare subscribe ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും കേട്ടോ. അപ്പോൾ ആ ഓൾ എന്ന ഓപ്ഷനിലും കൂടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് തുറന്ന് നോക്കിയാൽ പെട്ടെന്ന് തന്നെ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ അര കിലോ സൂതമീനാണ് എടുത്തിട്ടുള്ളത്. കഷ്ണം മീനാണ്. ഇനി അയലയൊക്കെ ആ ടൈപ്പിലുള്ള മത്സ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. ഇതിന് ഞാൻ അഞ്ചാറ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി, ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ചെറിയ ഉള്ളിയാണ്. പിന്നെ ഇതിലേക്ക് ഒരു അഞ്ച് ആറ് അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം എരിവുള്ള ഒരു അഞ്ച് മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഉണക്കമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്കത് മാറ്റിക്കൊടുക്കാം കേട്ടോ. ടേസ്റ്റിന് എരിവിൻ്റെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അളവ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ഞാനൊന്ന് ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചതഞ്ഞ രീതിയിലായിട്ടേ ഉള്ളൂ കേട്ടോ. എല്ലാം ഉള്ളിയും മുളകും കൂടെ ഒന്ന് ചതഞ്ഞ രീതിയിലാണ് ഇതായിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒന്നും ഒട്ട് ഏറാൻ പാടില്ല കേട്ടോ. ഈ ഒരു അളവിന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരു അര കിലോ മീന് ഉള്ള അളവാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ്. നമ്മൾ അഞ്ച് മുളക് ഉണക്കമുളക് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മീനിലേക്കുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് എന്താണെന്നറിയോ, സുർക്കയാണ്, വിനാഗിരി എന്ന് പറയില്ലേ, അത് ഒരു അതിൻ്റെ അടപ്പിന് ഒരു രണ്ട് അടപ്പ് സുർക്ക ചേർത്ത് കൊടുക്കുക. ഈ സുർക്കയ്ക്ക് പകരം അല്ലെങ്കിൽ വിനാഗിരിക്ക് പകരം നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം ഇതിന് പകരമായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ താ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആ സുർക്കേൻ്റെ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ മീനിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ കൂട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ മാത്രമേ അതിൻ്റെ രുചി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ, മീൻ കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് ചുഴറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്ന് ഡൈല്യൂട്ട് ആയിട്ട് വരും കേട്ടോ. നമ്മുടെ ഒരു പേസ്റ്റ് പോലെയിട്ട് വരും. ഇനി നമുക്കിത് നന്നായിട്ട് കൈവച്ച് തിരുമ്മിയിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഈ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പെരുമാറി കൊടുക്കുക. എല്ലാത്തിലും നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഈ പച്ചയ്ക്ക് തന്നെ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നുന്ന നല്ല സ്മെല്ലാണ് വരുന്നത്.
ഇപ്പോ നല്ലോണം ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാത്രം വെച്ച് ഒന്ന് അടച്ച് വെക്കാം എന്നിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഏകദേശം 15 മിനിറ്റ് മുതൽ ഒരു അര മണിക്കൂർ വരെ ഒന്ന് എടുത്ത് വെക്കാം ട്ടോ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ആ മിക്സ് ഒക്കെ നമ്മുടെ മീനിലേക്ക് ഇതിൻ്റെ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഏത് ഓയിലായാലും കുഴപ്പമില്ല നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു രണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെയും കൂടെ ഒരു ഫ്ലേവർ നമുക്ക് ഈ മീൻ പൊരിക്കുമ്പോൾ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ ചെയ്യുമ്പോൾ ഇനി നമുക്ക് ഓരോ കഷ്ണം മീനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പൊരിക്കാൻ പാടുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് മുകൾ ഭാഗമൊക്കെ കരിഞ്ഞു പോകും ഉള്ളിലോട്ട് വേവില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക എന്നിട്ട് ഒരു പാകമാകുമ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് രണ്ട് ഭാഗവും വെന്ത് കഴിഞ്ഞു കേട്ടോ നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ പൊരിച്ച് കഴിഞ്ഞപ്പോൾ അതിലേറെ ടേസ്റ്റ് നമുക്ക് അറിയുന്ന രീതിയിലുള്ളൊരു സ്മെല്ലാണ് വരുന്നത് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കെല്ലാം പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയണില്ലേ ഇത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ നല്ല വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരുന്നത് വരെ ബൈ